പാലക്കാട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീന്റെ പ്രചാരണം കണ്ണാടി പഞ്ചായത്തിൽ പുരോഗമിക്കുന്നു. ഉച്ച കഴിഞ്ഞാണ് പ്രചാരണം നടക്കുന്നത്. സരീനൊപ്പം കണ്ണാടിയിൽ നിന്നും തങ്ങളുടെ പ്രതിനിധി എ കെ ലതീഷ് ചേരുകയാണ്. ആവേശകരമായ പ്രചരണത്തിൽ തന്നെയാണ്. കണ്ണാടി പഞ്ചായത്തിലാണ് ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള പ്രചരണം. സരി, എങ്ങനെ പോകുന്നു പ്രചരണം? പ്രചരണം നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് രണ്ട് യാത്രകൾ ഉള്ളതുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തുടങ്ങി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകനുമാണ്. ഇന്ന് അതിനു മുമ്പ് ഒരു മരണം ഉണ്ടായിരുന്നു, അവിടേക്ക് പോകുകയും. അപ്പോൾ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയില്ലേ, ഒരു പേടിയും പേടിക്കേണ്ടാത്ത ഒരു സ്ഥലമാണ്. എന്നാൽ പോലും അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം ആയി. ഇവിടെ കാര്യങ്ങൾ വളരെ 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 പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ തവണയൊക്കെ കണ്ണാടി പഞ്ചായത്തിൽ നല്ല വോട്ട് കിട്ടിയിട്ടും നമുക്ക് വിജയത്തോടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ ലക്ഷ്യം. ഈ സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇപ്പോൾ കണ്ടു, പഴയ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കുന്ന സാഹചര്യമുണ്ട്. പഴയ സഹപ്രവർത്തകർ തന്നെയാണ് കുറേ പേര്. അതെ, അപ്പോൾ ആ കുത്തിപ്പൊക്കുന്നവർക്കുള്ള മരുന്ന് കൂടിയാണ് എൻ്റെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഞാൻ എങ്ങനെയാണ് സഖാക്കളുമായിട്ട് ഐക്യപ്പെടുന്നത്, എൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് അത് ഒന്നായി മാറുന്നത്, ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആ പോസ്റ്റിൻ്റെ പേരിലും വേട്ടയാടലുണ്ടാവും. നമ്മൾ പിന്നെ പഴയതിനെ പറ്റി പറയണ്ട, നമുക്കിനി മാറ്റത്തെ പറ്റി, പുതിയതിനെ പറ്റി, ഇവിടുത്തെ വികസനത്തിനെ പറ്റി, പ്രാദേശിക വിഷയങ്ങളെ പറ്റി ഞാൻ അങ്ങനെ മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരാളാണോ, അയാൾക്ക് ഇവിടുത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ, ആ ബോധ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് ഇനി തുടർന്ന് അങ്ങോട്ട്. സരിനെ പിന്തുണച്ച ഒരു ശ്രീജിത്ത് ബാബുവിന് മർദ്ദനേൽക്കുന്ന സാഹചര്യം, ഞാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആളും നാഥനും ഇല്ലാത്തവരായിട്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ മാറാൻ നമ്മൾ അനുവദിക്കില്ല. ശ്രീജിത്തിന്റെ വിഷയം ഞാൻ അറിഞ്ഞു, ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ഒരു പ്രവർത്തകൻ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്ക പ്രകാരം എല്ലാവരും പുറത്താക്കലാണല്ലോ, പക്ഷെ അദ്ദേഹത്തെ മർദ്ദിച്ചിരിക്കുന്നു എന്നറിഞ്ഞു. അദ്ദേഹത്തെ കാണും, ഐക്യപ്പെടും, അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കും. വലിയ ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി. ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, വീടുകളിൽ എത്തിവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സരിൻ ബ്രോ സഖാവ് ബ്രോ ആയി മാറുന്നുണ്ടോ? ഞാൻ പറയുന്നത്, വിളിയിലെ സുഖം സഖാവിനാണ് കൂടുതൽ, ബ്രോയേക്കാൾ. പക്ഷേ ഈ തലമുറയുടെ രാഷ്ട്രീയം അവരിലേക്ക് എത്തുന്നത് നമ്മൾ എത്രത്തോളം ചുറുചുറുക്കോടുകൂടി അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നു അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു വിളിപ്പേര് കിട്ടുന്നു, അത് നമ്മളപ്പോൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കാനും നമ്മൾ തീരുമാനിക്കുകയാണ്. അത് പക്ഷേ സഖാവിന് പകരാവില്ല എന്ന് മാത്രം. തീർച്ചയായും, എന്തായാലും സരിൻ വലിയ ആവേശത്തിലാണ്. വലിയ സ്വീകരണമാണ് സരിന് പ്രചാരണ രംഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്തറോടൊപ്പം കണ്ണാടിയിൽ നിന്നും എ കെ ലതീഷ്.